എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പർവൽ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് പർവൽ. ഇതിവിടെ നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന ഒരു പച്ചക്കറിയാണിത്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അതുപോലെ തന്നെ മലയാളത്തിൽ ഇനി എന്ത് പറയുമെന്നും എനിക്കറിയില്ല. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം ഇതുപോലെ പർവലൊക്കെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇതുപോലെ സീഡുകളൊക്കെ കാണാൻ പറ്റും. ഇതൊന്നും എടുത്ത് കളയേണ്ട ആവശ്യമില്ല. ഇത് ഫ്രൈ ആയി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയാണ്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. രണ്ട് വറ്റൽമുളക്, കുറച്ച് സവാള അരിഞ്ഞത്, ഉള്ളി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പർവലിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പൊ പർവലൊക്കെ ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. കാൽ സ്പൂൺ മുളക് പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. അടച്ചു വെച്ചാൽ കുഴഞ്ഞു പോകും. അതുകൊണ്ട് തുറന്നു വെച്ച് തന്നെ വേവിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ചെറിയ തീയിലിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. അതുപോലെ തന്നെ ഇത് കാണാനൊക്കെ നമ്മൾ കോവയ്ക്ക പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. ഈ പർവലാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. ഇപ്പോൾ ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. രണ്ട് മൂന്ന് മിനിറ്റും കൂടി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ പർവൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 15 മിനിറ്റ് എടുക്കും ഫ്രൈ ആയി കിട്ടാൻ. അപ്പോൾ നാട്ടിലൊക്കെ ആർക്കെങ്കിലും ഈ പച്ചക്കറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങി ഫ്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണിത് കഴിക്കാൻ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.